ഇത് നമ്മുടെ സെക്കൻഡ് സെമിൻ്റെ നിങ്ങൾക്ക് വൺ ഓഫ് ദി ഇംപോർട്ടൻറ്റ് പോർഷൻ മെട്രിക്സിൻ്റെ ഡയഗണലൈസേഷനും അത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങളോട് ഓരോ എയർ റേസ്റ്റ് ഫോർ എയർ റേയ്സ് ട്ീ അങ്ങനെ പവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ മെട്രിക്സ് ടു ബൈ ടു ആയിരിക്കും നിങ്ങൾക്ക് എന്താ കൂടുതൽ വരാൻ ചാൻസ് ത്രീ ബൈ ത്രീ ഒരുപാട് ടൈം എടുക്കുന്നതാണ് സോ എക്സാമിന് വരുന്നുണ്ടെങ്കിൽ ചാൻസ് കൂടുതൽ ടു ബൈ ടു മെട്രിക്സ് ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ടു ബൈ ടു ഒന്ന് കുറച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ത്രീ ബൈ ത്രീ കോൺസെൻട്രേറ്റ് ചെയ്യണം ടു ബൈ ടു കുറച്ചും കൂടി ഒന്ന് നോക്കുക ഓക്കെ ആദ്യം ഡൈഗ്നലൈസേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം അതിനുമുമ്പ് നമ്മൾ ആദ്യം തന്നെ ഈ ഡയഗ്നലൈസ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ സാധാരണ ബാക്കിയുള്ള മെട്രിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ മുമ്പത്തെ വീഡിയോയിലെ ഐ ഗൻ വാല്യൂ ഐ ഗൻ വാക്റ്റേഴ്സ് അതിലൂടെ തന്നെയാണ് ഇതും കടന്നു പോകുന്നത് സോ ഏതൊരു മെട്രിക്സ് കിട്ടിയാലും ആദ്യം തന്നെ അതിൻ്റെ ഐഗൻ വാല്യൂസും ഐഗൻ വാക്റ്റേഴ്സും നിങ്ങൾ കണ്ടുപിടിക്കണം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യും തന്നിരിക്കുന്ന മെട്രിക്സ് എടുത്ത് എഴുതുക അതിനുശേഷം നമ്മൾ ഐഗൻ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യുക എന്നറിയാലോ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മുമ്പത്തെ വീഡിയോ ഉണ്ട് ഐഗൻ വാല്യൂ ഐഗൻ ഫാക്ടേഴ്സ് അതൊന്ന് കണ്ടുപോക്കണം ഞാനിപ്പോൾ ഡയഗണലൈസേഷൻ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നതുകൊണ്ട് ഈയൊരു സ്റ്റെപ്സൊന്നും അധികം എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പോൾ അടുത്ത സ്റ്റെപ്പ് അറിയാലോ എ മൈനസ് ലാംഡ ഐ ആണ് അത് ഞാൻ ഡയറക്റ്റ് എഴുതുന്നുണ്ട് അപ്പോൾ എ മൈനസ് ലാംഡ ഐ എഴുതി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താ ഡിറ്റർമിനൻ്റ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ സീറോ എന്നാണ് അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് സീറോ ആയിരിക്കണം അപ്പോൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാം മൈനസ് വൺ മൈനസ് ലാംഡ ഇൻറ്റു ഫോർ മൈനസ് ലാംഡ മൈനസ് ത്രീ ഇൻറ്റു മൈനസ് ടു ത്രീ ഇൻറ്റു മൈനസ് ടു എന്ന് പറയുമ്പോൾ മൈനസ് സിക്സ് ഈക്വൽ ടു സീറോ ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ എന്ത് വരും മൈനസ് വൺ ഇൻറ്റു ഫോർ മൈനസ് ഫോർ മൈനസ് വൺ ഇൻറ്റു മൈനസ് ലാംഡാ പ്ലസ് ലാംഡ മൈനസ് ലാംഡ ഇൻറ്റു ഫോറ് മൈനസ് ഫോർ ലാംഡാ മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡാ പ്ലസ് ലാംഡ സ്ക്വയർ മൈനും മൈനസ് ഇവിടെ പ്ലസ് ആയി പ്ലസ് സിക്സ് ഈക്വൽ സീറോ ഇതിനെ റീ അറേഞ്ച് ചെയ്ത് എഴുതുമോ അപ്പോൾ ആദ്യം ലാംഡാൻ്റെ സ്ക്വയർ ടേം പിന്നെ ലാംഡയുള്ള ടേം പിന്നെ കോൺസ്റ്റൻറ്റ് ആ ഒരു രീതിയിൽ ഓക്കെ ഇപ്പോൾ ലാംഡ സ്ക്വയർ ലാംഡ മൈനസ് ഫോർ ലാംഡ ഇപ്പം മൈനസ് ത്രീ ലാംഡ മൈനസ് ഫോർ പ്ലസ് സിക്സ് പ്ലസ് ടു ഈക്വൽ സീറോ അപ്പം നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കണം ആദ്യം തന്നെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലാംഡ കണ്ടുപിടിക്കണം അപ്പോൾ അറിയാലോ ലാംഡ ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ നമ്മളെ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് സോർ മൈനസ് റൂട്ട് ഓഫ് ഐക്യനല്ലേ അതേപോലെ തന്നെ അപ്പം ഇവിടെ മൈനസ് മൈനസ് ബിക്ക് വക ഇയാളതിട്ടാണ് അപ്പം മൈനസ് മൈനസ് ത്രീ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് ത്രീൻ്റെ ഹോൾ സ്ക്വയർ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഫോർ ഇൻറ്റു ഇവിടെ എൻ്റെ ഇവിടെ വണ്ണേ ഉള്ളൂ ലാംഡ സ്ക്വയറിൻ്റെ ക്വയർ ഫിഷിൻ്റെ വണ്ണല്ലേ ഉള്ളൂ എ ഇൻറ്റു സി എന്ന് പറയുമ്പോൾ ടു ഹോൾ ഡിവൈഡ് ബൈ ടു എ എ കോൺഫിഷ്യൻ്റ് വണ്ണ് അപ്പം ടു ഇൻറ്റു വണ്ണ് ടു തന്നെ അപ്പം ലാംഡേൻ്റെ വാല്യൂ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ടു അല്ലെങ്കിൽ വണ്ണ് രണ്ട് വാല്യൂസ് കിട്ടുമല്ലോ അപ്പോൾ ഐഗൻ ഗൻ വാല്യൂസ് ഇതാണെന്ത് നമ്മളെ ഐ ഗൻ വാല്യൂസാണ് ടൂം വണ്ണ് ഈ ടൂം വണ്ണ് വെച്ചിട്ട് നമ്മൾ അടുത്ത് എന്താ കണ്ടുപിടിക്കാം ഐഗൻ ഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കും ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ എക്സ് ഇൻറ്റു മെട്രിക് സെയിം മൈനസ് ലാം ഡൽ ടു സീറോ എന്ന് പറയും നമ്മൾ ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ് ടു ബൈ ടു മെട്രിക്സ് ആയതുകൊണ്ട് എക്സ് വൈ ത്രീ ബൈ ത്രീ ആണെങ്കിൽ എക്സ് വൈ സെഡ് എന്നുവരെ നമ്മൾ എഴുതും ഇൻറ്റു എ മൈനസ് ലാംഡായി അതെതാ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ എ മൈനസ് ലാംഡായി ഇവിടെ ലാംഡക് പകരം നമ്മൾ എന്ത് കൊടുക്കണം ഐഗൻ വാല്യൂസ് ആദ്യം നമ്മൾ നമുക്ക് ഐ ഗൺ വാല്യൂസ് രണ്ട് വാല്യൂ കിട്ടി ടു അല്ലെങ്കിൽ വണ് അപ്പോൾ അത് ഞാൻ ടു കൊടുക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള ലാംഡെക്ക് പകരം ടു സബ്സ്റ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും മൈനസ് വൺ മൈനസ് ടു അപ്പോൾ എന്ത് വരും മൈനസ് ത്രീ ഓക്കെ അടുത്ത നമ്പർ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ് ത്രീ അടുത്ത നമ്പർ മൈനസ് ടു പിന്നെ ഉള്ളത് ഫോർ മൈനസ് ലാംഡ ലാംഡ നമ്മൾ ടു ആണ് എടുത്ത് ഫോർ മൈനസ് ടു ടു ഓക്കെ അല്ലോ അപ്പോൾ ഇവിടെ സീറോ സീറോ ഓക്കെ ഇനി ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാം ഐഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു ടു അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഈ എക്സ് വൈ എന്ന് പറയുന്ന ഐഗൻ വെക്ടേഴ്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും അതെങ്ങനെയാണ് അല്ലേ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യല്ലേ വേണ്ടൂ അപ്പോൾ നോക്കാം മൈനസ് ത്രീ എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു സീറോ അതാണെന്ന് ആദ്യത്തെ ഇക്വേഷൻ വരാം അടുത്ത ഇക്വേഷനോ മൈനസ് ടു എക്സ് പ്ലസ് ടു വൈ ഈക്വൽ സീറോ ഓക്കെ ആണല്ലോ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി അപ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ഇവിടുന്ന് കണ്ടുപിടിക്കാം ഓക്കെ ആദ്യത്തെ ഇക്വേഷൻ നോക്കാം മൈനസ് ത്രീ എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു സീറോ അപ്പം മൈനസ് ത്രീ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും ഈ ത്രീ വൈ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് ത്രീ വൈ ആവും മൈനസ് ത്രീ മൈനസ് ത്രീ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ എന്ത് വരും എക്സ് ഈക്വൽ ടു വൈ നിട്ടി അതായത് എക്സിൻ്റെ വാല്യൂ എന്താണോ അതുതന്നെയാണ് വൈൻ്റെ വാല്യൂ ഇഫ് ഞാൻ പറയുന്നത് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു കെ വിച്ച് ഈസ് ഈക്വൽ ടു വൺ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വാല്യൂ കിട്ടാ ഐഗൻ വെക്ടറിൻ്റെ വാല്യൂ വൺ കൊമ വണ്ണ് അപ്പം നമ്മൾ എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ആവുന്നല്ലോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് കൊടുക്കുന്ന കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും ആണ് അപ്പോൾ എക്സിനും വൈക്കും നമ്മൾ ഐഗൻ വെക്ടർ വൺ വണ്ണെന്ന് അവിടെ കൊടുത്തു ഓക്കെ ആണല്ലോ ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ടു ലാംഡക്വൽ ടു ടു കണ്ടുപിടിച്ച് അതിന് കണ്ടുപിടിക്കേണ്ടത് ലാംഡ ഈക്വൽ ടു വണ്ണിന് കറസ്പോണ്ട് ചെയ്തു ഇതേപോലെ സെയിം ഇക്വേഷൻ എഴുതും നമ്മളിവിടെ ലാമക്ക് പകരം വണ്ണെന്നു കൊടുക്കും ഓക്കെ ഓക്കെ ഞാൻ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് ഇവിടെ ലാമക്ക് പകരം എന്താ വാല്യൂ കൊടുക്കുന്നത് നമ്മൾ വണ്ണാണ് കൊടുക്കാം അപ്പോൾ എന്താവും എക്സ് വൈ എഴുതും മൈനസ് വൺ മൈനസ് വണ് വരും അപ്പോൾ മൈനസ് ടു പിന്നെ ത്രീ ഇവിടെയുണ്ട് മൈനസ് ടു ഉണ്ട് ഫോർ മൈനസ് വൺ ത്രീ ഉച്ചസ് ഈക്വൽ ടു സീറോ സീറോ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇക്വേഷൻ ആക്കുക മൈനസ് ടു എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ സീറോ അടുത്തത് നോക്കണ്ടല്ലോ സെയിം തന്നെയാന്ന് രണ്ടും സെയിം തന്നെയാണെന്നല്ലോ അപ്പോൾ ഏതെങ്കിലും ഒന്നും മതി അപ്പോൾ ഇവിടുന്ന് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും മൈനസ് ടു എക്സ് ഈക്വൽ ടു ത്രീ വൈ റൈറ്റ് സൈഡിൽ പോയാൽ മൈനസ് ത്രീ വൈ മൈനസും മൈനസും കട്ട് ചെയ്തു ടു എക്സ് ഈക്വൽ ടു ത്രീ വൈ നേട്ടി ഓക്കെ ഇവിടുന്ന് ഞാനിപ്പം പറയുന്നത് എക്സ് ഈക്വൽ ടു കെ അതിപ്പോൾ വൈ ഈക്വൽ ടു കെ കൊടുത്താലും പ്രശ്നമില്ല ഞാൻ ജസ്റ്റ് എക്സ് ഈക്വൽ ടു കെ കൊടുത്തു അപ്പോൾ എന്താ വേറെ ഇക്വേഷൻ ഇതാ ഇതന്നെ ഈ സെയിം ഇക്വേഷൻ തന്നെ ടു കെ ഈക്വൽ ടു ത്രീ വൈന്ന് പ്രശ്നമില്ലല്ലോ സിമ്പിളല്ലേ ഇവിടുന്ന് നമുക്ക് വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ വൈ ഈക്വൽ ടു ടു ബൈ ത്രീ കെ എന്ന് കിട്ടി ഓക്കെ വൈൻ്റെ വാല്യൂ കിട്ടി ഓക്കെ പക്ഷേ ഇതിപ്പോൾ എന്താ ഉള്ളത് ഫ്രാക്ഷൻ ആയിട്ടാണ് ഉള്ളത് ടു ബൈ ത്രീ നമുക്ക് അങ്ങനെ വേണ്ട നമുക്ക് ഈ വൺ ബൈ ടു അങ്ങനത്തെ നോർമൽ അല്ലേ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കാരണം ഐ കൺ ഫാക്ടേഴ്സ് സോൾവ് എല്ലാം ചെയ്യുമ്പോൾ ഫ്രാക്ഷൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഫ്രാക്ഷൻ ഈ ത്രീനെ പോയിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് കേക്ക് എന്ത് വാല്യൂ കൊടുത്താലായിരിക്കും നമുക്ക് ഈ ഡിനോമിനേറ്ററിലെ ത്രീ പോവുക കേക്ക് ത്രീ കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ കെ ഈക്വൽ ടു ത്രീ അപ്പോൾ വൈ എന്ത് വരും ടു ബൈ ത്രീ ഇൻ ത്രീ അപ്പോൾ എന്താ ഈ വൈൻ്റെ വാല്യൂ ടുന്ന് കിട്ടി ഓക്കെ സിമ്പിൾ നമുക്ക് വൈൻ്റെ വാല്യൂ കിട്ടി ഇനി ഈ വൈൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എതിൻ്റെ വാല്യൂ കിട്ടും എക്സ് കിട്ടും ഇതാണ് നമ്മൾ ഇക്വേഷൻ ടു എക്സ് ഈക്വൽ ടു ത്രീ വൈ ടു എക്സ് ഈക്വൽ ടു ത്രീ വൈ വൈ നമ്മൾ എന്താ വിളിച്ചത് ടു അപ്പം ത്രീ ഇൻ ടു 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 നൈ ടു എക്സ് ഈക്വൽ ടു സിക്സ് എക്സ് ഈക്വൽ ടു സിക്സ് ബൈ ടു വിച്ച് ഇസ് ഈക്വൽ ടു ത്രീ അപ്പം നമുക്ക് എക്സിൻ്റെ വാല്യൂ ത്രീ കിട്ടി വൈൻ്റെ വാല്യൂ ടു കിട്ടി സോ ഐഗൻ ഐഗൻ വെക്ടേഴ്സ് എന്താണ് ത്രീ കൊമ ടു അതായത് നമ്മൾ ഐഗൻ വെക്ടേഴ്സ് ത്രീയും ടൂവും കിട്ടി അപ്പം നമ്മൾ രണ്ട് ഐഗൻ വെക്ടേഴ്സും കണ്ടുപിടിച്ച് നമ്മൾ ഫസ്റ്റേത്ത സ്റ്റെപ്പ് കഴിഞ്ഞ് പക്ഷേ നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് എന്താ ഡയഗണലൈസാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് അതിനെന്ത് വേണം മോഡൽ മെട്രിക്സ് വേണം മോഡൽ മെട്രിക്സ് കണ്ടുപിടിക്കാനേ നമ്മൾ ഇത്ര നേരം ഈ ഐഗൻ വെക്ടേഴ്സൊക്കെ കണ്ടുപിടിച്ചത് മോഡൽ മെട്രിക്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്ററാണ് ആണ് പി പി ഈക്വൽ ടു ഒരു മെട്രിക്സ് ഒരു ടു ബൈ ടു മെട്രിക്സ് അതെങ്ങനെയാണ് എഴുതേണ്ടത് നമ്മളെ ഐഗൻ വാല്യൂസ് ഐഗൻ വാല്യൂസ് എന്താണോ അതിന് നമ്മൾ എഴുതുന്നതാണ് മോഡൽ മെട്രിക്സ് അപ്പോൾ നമുക്ക് ഐഗൻ വെക്ടേഴ്സ് തൊട്ട് മേലെ കിട്ടിയത് ത്രീ ടു ആണ് അപ്പോൾ അതിനെ എന്താണ് ഞാൻ ത്രീ ടു എന്നിങ്ങനെ എഴുതി തൊട്ട് അതിന് മുമ്പേ നമുക്ക് കിട്ടിയ ഐഗൻ വെക്ടേഴ്സിൻ്റെ വാല്യൂ എന്തായിരുന്നു വൺ വൺ അപ്പോൾ അതിന് ഇതാ ഇവിടെ വൺ വൺ എന്ന് എഴുതി അപ്പോൾ ഇതാണ് നമ്മളെ മോഡൽ മെട്രിക്സ് ഓക്കെ സിമ്പിളാണെന്നല്ലോ എൻ്റെ ഡയഗണലൈസേഷൻ അതായത് ഡി എന്ന് വെച്ചാൽ എന്താണ് പി ഇൻവേഴ്സ് എ പി ഈ ഇത് നമ്മൾ ഇത്ര വരെ ചെയ്തിട്ട് എത്തണം എന്നാൽ നമുക്ക് ആ തന്ന മെട്രിക്സിനെ ഡയഗണലൈസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെ പി കിട്ടി എ എന്ന് പറഞ്ഞാൽ നമ്മളെ കി വൺ മെട്രിക്സാണ് അപ്പം നമുക്ക് അധികമായിട്ട് കണ്ടുപിടിക്കാൻ ഒറ്റരാളെ ബാക്കിയുള്ളൂ പി ഇൻവേഴ്സ് പി ഇൻവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കാം അതായത് ജസ്റ്റ് എ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് വൺ ബൈ ഡിറ്റർമിനൻറ്റ് എ ഇൻ ടൂ എഡ് ജോയിൻറ്റ് എ അതാണല്ലോ അപ്പോൾ പി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വൺ ബൈ ഡിറ്റർമിനൻറ്റ് പി ഇൻറ്റു എഡ് ജോയിൻറ്റ് പി ഓക്കെ പി ഇവിടെ കിട്ടി നമുക്ക് ഇനി അടുത്ത് എന്താ കണ്ടുപിടിക്കണം ഡിറ്റർമിനൻറ്റ് പി കണ്ടുപിടിക്കണം എന്നിട്ട് എഡ് ജോയിൻറ്റ് പിയും കൂടി കണ്ടുപിടിച്ച് നമുക്ക് പി ഇൻവേഴ്സ് കിട്ടും ഓക്കെ മെട്രിക്സ് പി ഇതാണ് ത്രീ ടു വൺ വൺ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ആണ് അപ്പോൾ ഡിറ്റർമിനൻറ്റ് പി കണ്ടുപിടിക്കാൻ അറിയാമല്ലോ ത്രീ ഇൻ ടു വൺ മൈനസ് ടു ഇൻറ്റു വൺ ത്രീ മൈനസ് ടു വണ്ണ് ഡിറ്റർമിനൻറ്റ് പീ കിട്ടി അടുത്ത് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എഡ് ജോയിൻറ്റ് പി എഡ് ജോയിൻറ്റ് ടു ബൈ ടു മെട്രിക്സിൽ കണ്ടുപിടിക്കാൻ സിമ്പിളാണെന്നല്ലോ എങ്ങനെയാണ് നമ്മൾ നമ്മളീതി ഈ ഡയഗണൽ മെട്രിക്സിന് നമ്മൾ എന്ത് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറ്റി കൊടുക്കുക അതായത് ഇവിടെയുള്ള അത്രയും നമ്മൾ എന്ത് ചെയ്യും ഇവിടെ എഴുതും ഇവിടെയുള്ള വണ്ണിനെ ടോപ്പിൽ വണ്ണ് ഇനി ബാക്കിയുള്ള ഈ ഈ ഡയഗണൽ എലമെൻസിനെയോ ഇതിനെ നമ്മൾ പൊസിഷൻ മാറ്റില്ല പകരം നമ്മൾ അതിനെന്ത് ചെയ്യും സൈന് ചേഞ്ച് ചെയ്ത് കൊടുക്കും ഇതിപ്പോൾ പോസിറ്റീവ് വണ്ണാന്നുള്ളത് അതിനാണ് എന്ത് ചെയ്തു നെഗറ്റീവ് വണ് എഴുതി ഇവിടെ പോസിറ്റീവ് ടൂ ഉണ്ട് അതിന് നെഗറ്റീവ് ടൂ എന്ന് എഴുതി ഇതിനെയാണ് നമ്മൾ എഡ് ജോയിൻ്റ് എന്ന് പറയുന്നത് അതായത് ഈ മെയിൻ ഡയഗണലിന് നമ്മൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറ്റി കൊടുക്കും ഓഫ് ഡയഗണെല്ലാം നമ്മൾ എന്ത് ചെയ്യും അവർ അവരങ്ങ് തന്നെ വെച്ചിട്ട് അവരെ സൈൻ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് കൊടുക്കും ഇതിപ്പോൾ ഇൻ കേസ് നെഗറ്റീവ് വൺ ആണെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യും പോസിറ്റീവ് വൺ വണ്ണും അതായത് ജസ്റ്റ് ഒന്ന് അവരെ സൈന് ചേഞ്ച് ചെയ്ത് കൊടുക്കും ഓപ്പോസിറ്റ് സൈൻ ഇട്ട് കൊടുക്കാം എഡ് ജോയിൻറ്റ് ബി കിട്ടിയല്ലോ ഇനി പി ഇൻവേഴ്സ് കണ്ടുപിടിക്കാം പി ഇൻവേഴ്സ് ഈക്വൽ ടു വൺ ബൈ ഡിറ്റർമിനൻറ്റ് ബി ഇൻറ്റു എഡ് ജോയിൻറ് പി വൺ ബൈ ഡിറ്റർമിനൻറ്റ് ബി എന്താ കിട്ടിയ വൺ വണ് തന്നെയാണ് അപ്പോൾ വൺ ബൈ വൺ ഇൻറ്റു എഡ് ജോയിൻറ് ബി ഇത ഈ മെട്രിക്സ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി പി ഇൻവേഴ്സ് കിട്ടി ഇനി ഡയഗണലൈസ് ചെയ്ത മെട്രിക്സ് കണ്ടുപിടിക്കാമല്ലോ എൻ്റെ ഈക്വൽ ടു പി ഇൻവേഴ്സ് എ പി എഴുതാ നമുക്ക് ഈ ഓർഡറിൽ പി ഇൻവേഴ്സ് ചെയ്ത് ഇതാണ് പി ഇൻവേഴ്സ് വൺ മൈനസ് വൺ മൈനസ് ടു ത്രീ എന്ന് പറഞ്ഞാൽ നമ്മളെ ക്വസ്റ്റനിൽ തന്ന മെട്രിക്സ് അതെന്തായിരുന്നു മൈനസ് വൺ ത്രീ മൈനസ് ടു ഫോർ ഇൻറ്റു പി പി ഇതാ ത്രീ വൺ ടു വൺ ഇതിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്താണോ കിട്ടുന്നത് അതാണ് നമ്മൾ ഡയഗണലൈസ് ചെയ്ത മെട്രിക്സ് അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം നമ്മൾ ആദ്യത്തെ രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്യാം ഇത് കിട്ടിയ മെട്രിക്സ് ഇൻറ്റു മൂന്നാമത്തെ മെട്രിക്സ് അപ്പോൾ ആദ്യം ഞാൻ ചെയ്ത് നോക്കാം ഞാൻ ആദ്യം ഇവരെ രണ്ടാളെയാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ചെയ്തു കൊണ്ടു എന്ത് വരും വൺ ഇൻറ്റു മൈനസ് വൺ മൈനസ് വൺ പ്ലസ് മൈനസ് വൺ ഇൻറ്റു മൈനസ് ടു പ്ലസ് ടു ആണ് വരാം മൈനസും മൈനസും പ്ലസ് ആയല്ലോ അപ്പോൾ മൈനസ് വൺ പ്ലസ് ടു അപ്പോൾ വണ് വരും അതായത് നിങ്ങൾക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാമെന്ന് വിചാരിക്കുന്നത് ഞാൻ ടൈം ലാഗ് ആക്കുന്നില്ല സോ ഞാൻ ഡയറക്റ്റ് ഇതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടിയ പ്രോഡക്റ്റ് മെട്രിക്സിനെയാണ് എഴുതാൻ പോകുന്നത് സോ ഇതാണ് ഇതിന് രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടിയ പ്രൊഡക്റ്റ് ആയിട്ടുള്ള മെട്രിക്സ് അപ്പോൾ ഈ മെട്രിക്സ് ഇൻറ്റു ബാലൻസ് വന്ന മെട്രിക്സ് ആരാ ത്രീ വൺ ടു വൺ ഇനി ഇതിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം അപ്പം കിട്ടുന്ന ആൻസറാണ് നമ്മൾ ഡയഗണലൈസ് ചെയ്ത മെട്രിക്സ് ഞാൻ എഴുതാം സോ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു ഇതാണ് നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടിയ ഐ മീൻ ഡയഗണൽ മെട്രിക്സ് അപ്പോൾ ഇതാണ് നമ്മളെ ഡി അപ്പോൾ നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ടത് ഈ ഡി കണ്ടുപിടിക്കാനാണ് പക്ഷേ ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല ക്വസ്റ്റനിൽ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ഡയഗണലൈസ് ചെയ്തിട്ട് എ റേസ് ടു ഫോറിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്നെ നോക്ക് എ എ റേസ് ടു എൻ ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി എ റേസ് ടു എൻ ഈക്വൽ ടു പി ഡി റേസ് ടു എൻ പി ഇൻവേഴ്സ് അതായത് നമുക്കിപ്പോൾ എ റേസ് ടു ഫോർ എന്നെ തരണം എന്നില്ലല്ലോ ക്വസ്റ്റ്യനിൽ എ റേസ് ടു എന്ത് വാല്യൂം തരാം അപ്പോൾ ആ വാല്യൂ ആണ് എൻ അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എ റേസ് ടു ഫോറാന്നുള്ളത് അപ്പം എ റേസ് ടു ഫോർ ഈക്വൽ ടു എന്നെ വരുന്നിടക്ക് ഫോർ കൊടുത്താൽ മതി പി ഡി റേസ് ടു ഫോർ പി ഇൻവേഴ്സ് ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ പിയും പി ഇൻവേഴ്സും നമ്മുടെ കയ്യിലുണ്ട് ഡി റേസ് ടു ഫോർ നമുക്ക് കണ്ടുപിടിക്കാം ഇവിടെ ഡി കിട്ടിയിട്ടുണ്ട് ആ ഡി റേസ് ടു ഫോർ എന്ത് വരും ഡി റേസ് ടു ഫോർ ഈക്വൽ ടു നമ്മൾ ആ മെട്രിക്സിൻ്റെ ഉള്ളിലുള്ള എലമെൻ്റ്സിനെ റേസ് ടു ഫോർ ചെയ്യാം വൺ റേസ് ടു ഫോർ സീറോ റേസ് ടു ഫോർ സീറോ തന്നെ പിന്നെയും സീറോ ടു റേസ് ടു ഫോർ ഇതാണല്ലോ ഡി റേസ് ടു ഫോർ വൺ റേസ് ടു ഫോർ വൺ തന്നെ സീറോ സീറോ ടു റേസ് ടു ഫോർ എന്താ സിക്സ്റ്റീൻ അത് കാൽക്കുലേറ്ററിൽ നോക്കാറില്ലെങ്കിൽ അപ്പോൾ ഇതാണ് ഡി റേസ് ടു ഫോർ അപ്പോൾ നമുക്കിനി എന്ത് ചെയ്താൽ മതി പി ഡി റേസ് ടു ഫോർ പി ഇൻവേഴ്സ് ഇതിനെ മൂന്നിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി സോ എ റേസ് ടു ഫോർ ഈക്വൽ ടു പി എന്ന് പറഞ്ഞ മെട്രിക്സ് ത്രീ വൺ ടു വൺ ഇൻ റ്റു ഡി റേസ് ടു ഫോർ ഇതിപ്പം കിട്ടി വൺ സീറോ സീറോ സിക്സ്റ്റീൻ പി ഇൻവേഴ്സ് നമുക്ക് തൊട്ടാവുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓക്കെ വൺ മൈനസ് വൺ മൈനസ് ടു ത്രീ ഇതിന് നിങ്ങൾ ആദ്യം രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്യാം അടുത്തത് മൾട്ടിപ്ലൈ ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് മൈനസ് ട്വൻറ്റി നയൻ ഫോർട്ടി ഫൈവ് മൈനസ് തേർട്ടി ഫോർട്ടി സിക്സ് അങ്ങനെയാണ് നമ്മൾ എയർസ്റ്റ് ഫോറോ കണ്ടുപിടിച്ചത് ഇപ്പോൾ എ ഐസ്റ്റ് ഫോർ അല്ല എ റേസ് ട് സെവൻ ആണെന്ന് വിചാരിക്കാം അപ്പോൾ ഈ ഇക്വേഷനിൽ എന്നിന് പകരം എന്ത് കൊടുക്കണം സെവൻ കൊടുക്കാം ഇത് ഇക്വേഷൻ പഠിച്ചാൽ മതി അപ്പോൾ ഞാൻ വിചാരിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് like yeah share here, and subscribe